കക്കുകളി വിവാദത്തിൽ കേരള കോൺഗ്രസിന്റെ മൗനം ക്രൈസ്തവരോടുള്ള വെല്ലുവിളിയോ കഴിഞ്ഞ രണ്ടു മാസമായി കക്കുകളി എന്ന നാടകം ക്രൈസ്തവ വിഭാഗത്തെ അപമാനിക്കുന്ന വിധത്തിൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അരങ്ങേറുമ്പോൾ മധ്യ തിരുവിതാംകൂറിൽ ക്രൈസ്തവ സമുദായത്തിന്റെ പിന്തുണയോടുകൂടെ മാത്രം വിജയിക്കുകയും അധികാരത്തിന്റെ ഭാഗമാവുകയും ചെയ്യുന്ന കേരള കോൺഗ്രസ് പാർട്ടികൾ മൗനം പാലിക്കുന്നത് ആരെ പയന്നിട്ടാണ് അഭിബന്ധി പിതാക്കന്മാരും വൈദികരും സന്യാസിനികളും വിശ്വാസികളും അടക്കം സകലരും ഈ വിദ്വേഷ പ്രചരണ നാടകത്തിനെതിരെ അണിനിരന്നിട്ടും ശബ്ദമുയർത്തിയിട്ടും ഈ നേതാക്കന്മാരിൽ ആരും തന്നെ ഒരു വാക്കുപോലും ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ആശങ്കയേറ്റുന്നു ഇടതുമുന്നണിയുടെ ഭാഗമായിരിക്കുന്ന കേരള കോൺഗ്രസ് എം അഭിപ്രായം പറയണമെങ്കിൽ സി പി എമ്മിന്റെ അനുവാദം കാത്തുകിടക്കേണ്ട അവസ്ഥയിലാണ് അതേസമയം കെ ടി ജലീലിൻ ആരെക്കുറിച്ചും എന്തും പറയുവാനുള്ള അനുവാദം ഇടതുമുന്നണി നൽകിയിട്ടുമുണ്ട് ജലീലിന്റെ വർഗീയ വിഷം പുരണ്ട പ്രസ്താവനകൾ ഏറ്റവും കൂടുതൽ ക്രൈസ്തവർക്ക് നേരെയായിരുന്നു തമ്പ്രാന്റെ മുമ്പിൽ ഓച്ചാനിച്ചു നിൽക്കുന്ന കുടിയേന്റെ അവസ്ഥയിലാണ് ഇപ്പോൾ ജോസ് കെ മാണി ഒരു കാലഘട്ടത്തിൽ കെ എം മാണിയെ നെഞ്ചോട് ചേർത്ത് വെച്ചവരായിരുന്നു ക്രൈസ്തവർ മുഴുവനും ജോസഫ് ഗ്രൂപ്പിന്റെ അവസ്ഥ പറയാതിരിക്കുന്നതാണ് ഇതിലും ഭേദം ആർക്കും വേണ്ടാത്ത എടുക്കാ ചരക്കായി ആ പാർട്ടി അടുത്ത പാർലമെന്റ് ഇലക്ഷനിൽ കഴിയുന്നതോടുകൂടെ മാറുമെന്നതിൽ സംശയമില്ല ഇപ്പോൾ തന്നെ പലരും പാർട്ടി വിടാൻ തയ്യാറായി നിൽക്കുന്നു ഒന്ന് അഭിപ്രായം പറയാൻ പോയിട്ട് വാതുറക്കാനുള്ള ആരോഗ്യസ്ഥിതി പോലും ഈ പാർട്ടി നേതാക്കന്മാർക്ക് ഇല്ല അപ്പോൾ കക്കുകളി വിവാദത്തിൽ അഭിപ്രായം പറയണമെന്നാവശ്യപ്പെടുന്നത് പോലും പൊറുക്കാനാവാത്ത തെറ്റാകും അതെ പൊളിറ്റിക്കൽ ഇസ്ലാമിന് വേണ്ടി മാത്രം വാതുറക്കുന്ന ഇടത് വലതു മുന്നണികളിൽ നിന്ന് ക്രൈസ്തവർക്കിനി നീതി കിട്ടുമോ എന്ന് തന്നെയാണ് നാം കണ്ടറിയേണ്ടത് സമുദായം ഒറ്റക്കെട്ടായി നിൽക്കേണ്ടപ്പോൾ സഭയ്ക്കുള്ളിലെ വിവാദങ്ങൾ സമുദായത്തെ എവിടെ കൊണ്ടെത്തിക്കും കരിസ്മാറ്റിക് മുന്നേറ്റം പോലെ രാഷ്ട്രീയ മുന്നേറ്റം ഈ കാലഘട്ടത്തിൽ സഭയ്ക്ക് അനിവാര്യമാണ് സംസ്ഥാനത്തിന്റെ വികസന മുൻനിർത്തിയും തുല്യനീതി ലഭിക്കുന്നതുമായ ബെദൽ മുന്നണി ഉയർന്നു വരണം സമുദായ അംഗങ്ങൾ ഒറ്റക്കെട്ടായ കാലഘട്ടത്തിന്റെ ആവശ്യം മനസ്സിലാക്കി ഇതിന്റെ പിന്നിൽ അണിനിരന്നേ മതിയാവും സമുദായത്തിന്റെ അട്ടിപ്പേറവകാശം പേറി വളർന്നവർ സമുദായത്തിന് സഹായവും ഗുണവുമാണോ അതോ അവരുടെ വളർച്ചയ്ക്കുള്ള ചവിട്ടിപടി മാത്രമാണോ ഈ സമുദായം തിരുസഭ പൗരോഹിത്യം സന്യാസം കൂതാശകൾ ആചാരങ്ങൾ എല്ലാം അവഗേളിക്കപ്പെടുമ്പോൾ ഇരിക്കുന്ന പദവിയും മണ്ഡലത്തിലെ വോട്ടുകളിൽ മറ്റിതര ജാതി വോട്ടർമാരുടെ വോട്ടിംഗ് ശതമാനവും നോക്കി സ്വന്തം സ്ഥാനം സംരക്ഷിക്കുവാൻ മൗനം ഭജിക്കുന്നവരെ ഇനി വളർത്തണോ തളർത്തണോ ഭരണതലത്തിൽ മുന്നണി രാഷ്ട്രീയ തലത്തിൽ തങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന വിഭാഗത്തിന്റെ പ്രശ്നങ്ങൾ അറിയിക്കുവാനും അതിനായി നിലകൊള്ളുവാനും ആർച്ചുവത്തം കാട്ടാത്ത ഷണ്ടത്തമുള്ളവർ ഇനിയും നമ്മെ നയിക്കണോ നമ്മൾ തീരുമാനിക്കണം